സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് കരുതലും കൈത്താങ്ങുമെന്ന പേരിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ നടത്തുന്ന അദാലത്തിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി പരാതി നൽകുന്നതിന് സർവീസ് ചാർജ് നൽകണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ വ്യാപക വിമർശനം. പൊതുജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലായി അദാലത്തുകൾ നടത്തുന്നത്. അദാലത്തിലേക്കുള്ള പരാതികൾ അക്ഷയ സെന്ററുകൾ വഴി സമർപ്പിക്കുമ്പോൾ 20 രൂപ സർവീസ് ചാർജ് ഈടാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഉത്തരവിൽ പറയുന്നത്. ഇതിനു പുറമെ പരാതി സ്കാൻ ചെയ്യുന്നതിന് 1 പേജിന് 3 രൂപയും പ്രിന്റ് ചെയ്യുന്നതിന് 1 പേജിന് 3 രൂപയും നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. ഇതോടെ അക്ഷയ സെന്റർ വഴി അദാലത്തിലേക്ക് പരാതി നൽകാൻ കുറഞ്ഞത് 26 രൂപയെങ്കിലും ചെലവാവും. അക്ഷയ ഡയറക്ടറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും ഉത്തരവിൽ പറയുന്നു. പരാതികൾ നേരിട്ട് താലൂക്ക് അദാലത്ത് സെല്ലുകൾ വഴിയും www.karuthal.kerala.gov.in എന്ന പോർട്ടൽ വഴിയും സമർപ്പിക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായും സൗജന്യമാണ്. എന്നാൽ സാധാരണക്കാർ ഏറെയും ആശ്രയിക്കുന്നത് അക്ഷയ സെന്ററുകളെ ആയിരിക്കുമെന്നത് ചൂണ്ടിക്കാണിച്ചാണ് സർവീസ് ചാർജ് ഈടാക്കാനുള്ള തീരുമാനത്തിനെതിരെ വിമർശനം ഉയരുന്നത്. ഈ കഴിഞ്ഞ ദിവസം അക്ഷയ ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം അക്ഷയ വഴിയാണ് ഈ പരാതികൾ അദാലത്തിലേക്ക് സമർപ്പിക്കേണ്ടത്. ഈ പരാതികൾക്ക് 20 രൂപ സർവീസ് ചാർജ് നൽകണമെന്നും പരാതികളുടെ കോപ്പികൾ സ്കാൻ ചെയ്യുന്നതിനും അതുപോലെ അതിൻ്റെ പ്രിൻ്റ് എടുക്കുന്നതിനും 3 രൂപ വീതം നൽകണമെന്നുള്ള അക്ഷയ ഡയറക്ടറുടെ ഉത്തരവ് പാവപ്പെട്ട ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു പരാതി സമർപ്പിക്കുന്നതിന് തന്നെ 26 രൂപ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകേണ്ടതായി വരും. അതിനിടെ പരാതി പരിഹാര അദാലത്തിൽ പൊതുജനങ്ങൾക്ക് പരാതി സമർപ്പിക്കാനുള്ള സമയപരിധി 15 ഏപ്രിൽ വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ നേരിട്ട് സ്വീകരിക്കുന്നതിനായി താലൂക്ക് തലത്തിൽ താലൂക്ക് അദാലത്ത് സെല്ലുകളും പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ മുക്കം.